സുമതി വളവ് പോലെ പേടി സ്വപ്നമായ മറ്റൊരു കാട്, കൊളമ്പിലെ മുത്തി എന്ന് പറയുന്ന ചോപ്പ് സാരി ഇട്ട സ്ത്രീയെ അലിയുന്ന കാട്. ഈ കൊടുങ്കാട്ടിൽ പ്രേതത്തെ അന്വേഷിച്ചതിന്റെ സത്യാവസ്ഥ തേടിപ്പോയ എന്റെ വീഡിയോ ആണത്. പേടിയുള്ളവർ ഇപ്പോൾ തന്നെ കാണാണ്ട് സ്കിപ്പാക്കി വിടുക. സൂര്യനുദിച്ചു. പുതിയൊരു ദിവസം തുടങ്ങിയ ജീവിതത്തിൽ ഇന്ന് മാർച്ച് മാസം 26-ാം തീയതിയാണ്, ഞായറാഴ്ച. പ്രേത സിനിമകൾ ഒരുപാട് കാണാൻ ഇഷ്ടമുള്ള എനിക്കൊരു പേടി സ്വപ്നമായ ഒരു കാടുണ്ട്, എൻ്റെ അമ്മമ്മ കഥയിലെ പേടി സ്വപ്നമായ കാട്. അതിനെക്കുറിച്ച് ഞാൻ വീട്ടുകാരനോട് ഒരുപാട് പേര് ചോദിച്ചു. അവരെല്ലാം പറഞ്ഞത് ഇങ്ങനെ, അവിടെ പ്രേതമുണ്ട് എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയാറ്. എനിക്കത് അറിയുള്ളൂ. അതൊക്കെ പണ്ട് കാലത്ത് അന്നൊക്കെ വേറെ അന്ധവിശ്വാസങ്ങളാണ്. ഇപ്പോഴൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഉച്ച നേരത്തൊന്നും കാട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും വീട് ചേർക്കാനും ചെയ്യാനും ഇതിനൊന്നും പോണ്ട. അങ്ങനൊന്നും പോണ്ട. പ്രേതങ്ങളുണ്ട് അവിടെയൊക്കെ. എൻ്റെ മകൻ അങ്ങോട്ട് പോകാൻ പോകുന്നില്ല. ഇവരെല്ലാവരും പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാനിപ്പോൾ പോവുകയാണ്. അത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനും. ഇവർ രണ്ടുപേരാണ് നമ്മുടെ അന്നത്തെ ക്യാമറമാരെ. പേര് പറ കാട്ടിക്കല്ലേ പോണു. ഒരു സേഫ്റ്റിക്ക് കൂട്ടിനും ഒരു ധൈര്യത്തിന് പിള്ളേരെ വിളിച്ചിരിക്കുകയാണ്. ഇവർക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു, അപ്പൊ അവരിനെ വിളിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിലാണ് പോവാൻ പോണ്. വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്കും ഒരു നായ നമ്മുടെ കുറുക്കെ ചാടിയിട്ടുണ്ട്. അപശകനം എന്നൊക്കെ പറഞ്ഞാ പറയാം. പാലക്കാടിന്റെ ഗ്രാമീണമായി നിലനിർത്തുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ. നിറയെ പാടങ്ങളും വയലുകളായിട്ടുള്ളൊരു അടിപൊളി നല്ലൊരു ഗ്രാമം. അങ്ങനെ പോണ വഴിക്ക് വേറൊരു പയ്യനെ കണ്ടു. അവൻ്റെ കയ്യിൽ ആ സ്ഥലത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏ ഉച്ച ടൈമിൽ നിന്ന് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കണ്ട, അവിടെ കുറച്ച് സീനുള്ള സ്ഥലമാണ്. അങ്ങനെ ആര് പറഞ്ഞതും കേൾക്കാണ് ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മ വീട്. 10-60 വർഷം പഴക്കമുള്ള വീടാണ്. നിലവിളക്കിൻ്റെ ചിത്രമുള്ള ഗേറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ക്യാമറമാൻമാർ രണ്ടുപേരും വീട്ടിൻ്റെ ഉള്ളിൽ വിളിച്ചു കയറ്റിയാണ് ഇപ്പം ഞാൻ. അങ്ങനെ കുറേ നേരം അമ്മമ്മയായിട്ട് സംസാരിച്ചു. അമ്മമ്മ വിശേഷവും കാര്യങ്ങളും, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് നേരം അമ്മമ്മയായിട്ട് സംസാരിച്ച് അവിടെ ഇരുന്നു. ശേഷം ഞാൻ അമ്മമ്മേൻ്റെ കാര്യം പറഞ്ഞു. അമ്മമ്മ ഇതുപോലൊരു വീഡിയോ എടുക്കാൻ വന്നാണ്, പ്രേതം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പം അമ്മമ്മ ഓ പറയാലോ എന്ന് പറഞ്ഞു. കാട്ടിലേക്കൊന്നും പോണ്ടാട്ടമേനെ, അവിടെ പ്രേതമുണ്ട്, അവിടെ ചേരിയും ആരൊക്കെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലാണ് അവർ വരുന്നത്. അതൊന്നും എടുക്കാൻ എല്ലാം കാട്ടിക്ക് ഒറ്റയ്ക്കൊന്നും പോകണ്ട. അവിടെയൊന്നും പോയിട്ട് പേടി കിട്ടിയാലേ പറ്റില്ല. അവിടെയൊക്കെ പ്രേതങ്ങളാണ്. ആ പ്രേതത്തിൻ്റെ മുകളിൽ പോയിട്ട് എൻ്റെ മകൻ പോകണ്ട. ഉച്ച നേരത്തേ പോകാൻ പോകണ്ട. എപ്പോഴും അവിടെ പ്രേതങ്ങൾ വരും. അവിടെ പോകുമ്പോഴൊക്കെ പ്രേതം കണ്ടിട്ട് ഞങ്ങൾ ഓടിക്ക ഓടിയിട്ടുണ്ട് പേടിച്ചിട്ട്. ഉച്ച നേരത്ത് വരും. ആ ചോവ നേരത്ത് വരും, ഉച്ച നേരത്ത് വരും. ചോപ്പ് സാരിയെ കൊടുത്ത് പൊട്ടും തൊട്ട് കണ്ണെഴുതി എന്നിട്ട് വരും. അവർ വരുമ്പോൾ നമ്മളവിടെ നിൽക്ക് 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 പറയും. അവിടെ ഒരു കാട്ടിലൊരു അമ്പലമുണ്ട്, അതൊക്കെ നല്ല അമ്പലമാണ്. എന്താ അവിടെ. അങ്ങനെ ഈ കഥകളൊക്കെ കേട്ട് എനിക്ക് നിർബന്ധമായിട്ടും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നമ്മുടെ ആവാസമൂർത്തിയായി കുട്ടിച്ചാത്തിനെയും പ്രാർത്ഥിച്ച് കാട്ടിനുള്ളിലുള്ള അമ്പലത്തെയും പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് നീ വീഡിയോ എടുക്കാൻ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. ഈ കഥകളൊക്കെ കേട്ട് നമ്മുടെ ക്യാമറമാർ പേടിച്ചു തോന്നുന്നു. അവർ ചെറിയൊരു പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കുട്ടിച്ചാത്തിനെ ആവാഹിച്ച കല്ല് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്പൂരി മുത്തൻ്റെ അമ്പലത്തേക്ക് പോകാൻ. വലിയ തോട് പോലെയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ചാല്, അതൊക്കെ ചാടിക്കടന്നിട്ടൊക്കെയാണ് പോണ്. അങ്ങനെ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് നേരം നടന്നതിന് ശേഷം ഞാൻ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കുട്ടിച്ചാത്തൻ. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നൊക്കെയാണ് കുട്ടിച്ചാത്തനെ പറയാറ്. ഒരുപാട് പേര് ഇന്നും ആരാധിക്കുന്ന മൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. അങ്ങനെ കാട്ടിനുള്ള വേറുള്ള അമ്പലം കണ്ടിരിക്കുകയാണ്, നമ്പൂരി മുത്തൻ്റെ അമ്പലമാണ്. ഇവിടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുറേ പേര് വന്നിരിക്കുന്നുണ്ട് ഇവിടെ.
അരളിമരുന്നാണിത് പറയുക. ദേവശ്രീകൾ പണ്ട് ഇതിൽ വന്നിട്ട് കുട്ടികളിനെയൊക്കെ തൊട്ടിയിൽ ടാട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വെറും പറച്ചിലാണ് തോന്നുന്നു, എനിക്കറിയില്ല. അമ്പലം കണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് അവിടുത്തെ നായിന് കൊഞ്ചിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിന് കൂടെ വിളിച്ചിട്ട് പോകണം. വല്ല പ്രേതം എന്തെങ്കിലും വന്നാൽ നായി കുരക്കില്ലേ, സേഫ്റ്റിക്ക് വേണ്ടി. പക്ഷെ അത് കൂടെ വരുന്ന ഭാവമില്ല, അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടു. മച്ചാന്മാരെ, ഈ കാട്ടിലാണ് ഉച്ച സമയത്തൊന്നും ആരും പോകാൻ പറ്റില്ല. ചുവപ്പ് സാരി ഇട്ടിട്ട് അതിൻ്റെയും അലയുന്ന ഒരു സ്ത്രീ ഉണ്ട് കുളമ്പിൽ മുത്തിയെന്നുകൊണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 70 കൊല്ലത്തിന് മേലെയായിട്ട് കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പോണ്. കറക്റ്റ് ഉച്ച സമയം, ഇപ്പോൾ സമയം എത്രയെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവും എങ്ങനെയാവും എന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പോയി നോക്കാം. ഈ കാട് കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളൊരു പേടി വരുന്നു. ഭയാനക അന്തരീക്ഷവും അല്ല, ഘോരവനം പോലെ വലിയ വലിയ മരങ്ങളും ഇടവഴികളും ആകെ പേടിപ്പെടുത്തണം. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നേരം ഇവിടെ ഉള്ളിലേക്ക് വന്നു. നമ്മുടെ അനിയന്മാർ ബാക്കിൽ വന്നിട്ടുണ്ട്, വിളക്കെടുത്തിട്ടുണ്ട്. 12 മണിയാകുമ്പോൾ കാട്ടിൻ്റെ നടുവിൽ വിളക്ക് വെച്ചു എന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തികൾ വന്ന വിളക്ക് അണയിൽ നിൽക്കുന്നൊക്കെ പണ്ടത്തെ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കാട്ടിൽ നമുക്ക് വിളക്ക് വെച്ച് നോക്കാം 12 മണിയാകുമ്പോൾ. അങ്ങനെ 12 മണിയാവാറാകുമ്പോഴേക്കും വിളക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല സ്ഥലം നോക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റി ആയ സ്ഥലം, ആരെങ്കിലും വന്നാലും ഓടാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വരണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് ഇപ്പം തന്നെ അവർ പേടിച്ചു. പൂ 2-3 വട്ടം തിരിച്ച് പോവാന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും വന്നില്ലേ, ഇനി എന്തായാലും തീർത്തിട്ടേ പോവുള്ളൂ. സമയം ഇപ്പോൾ 12 മണിയാവാനാണ് പോണ്. വിളക്ക് വെച്ച് നോക്കണം. എന്താണ് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. കൂടെ വന്നവർ കുറച്ച് ധൈര്യശാലികളായിട്ട് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും മനസ്സിൻ്റെ ഉള്ളവർ നല്ല പേടിയുണ്ട്. പോവാ പോവാ, 2-3 വട്ടം തിരിച്ചു പോവാന്ന് പറഞ്ഞു. ചുറ്റും കാടാണ് മച്ചാന്മാരെ, നമ്മളിപ്പോൾ അത് കത്തിക്കാൻ പോവാണ്. ഞാനിപ്പോൾ കത്തിക്കാൻ പോവാണ്. എന്താവും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നിക്കറ, നിക്ക് നിക്ക് നിക്ക്, പേടിക്കണ്ട. നിക്ക് പേടിക്കണ്ടെന്ന്, നിക്കറാ നിക്കറോ, നിക്ക്, നല്ല വിളിക്കണ്ട, റോഡാണ്. വരുമില്ലേന്ന് അറിയണ്ടേ, വരോ വരുമോ നോക്ക. നീ പേടിക്കണ്ട, വരുമോ നോക്ക. നമുക്ക് നിക്കറ പോണ്ടാ, നിക്ക് നിക്ക്, വരുമോ നോക്ക. നിക്കറ വരുമോ നോക്കാന്ന്, ഇതേ നിക്കറ, നിക്ക് നിക്ക്, വരുമോ നോക്ക. നിക്ക് പോണ്ടാ പോണ്ടാ, നിക്ക് നിക്ക്, പേടിക്കണ്ട, എന്നെ പേടിപ്പെടുത്തണ്ട. അതുകൊണ്ടാണ് എനിക്ക് നിക്കറ, നിക്ക് നിക്കറ, എടാ ഞാനും വരാന്ന്. നടന്നോ
അങ്ങനെ തിരിച്ച് അവരിനെ അമ്മമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പം അമ്മമ്മ അവരിനൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതൊക്കെ വെറും പഴങ്കഥകളാണ്, കാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ മുത്തശ്ശി കഥകളിൽ വെറുതെ പറയുന്നതാണെന്നുമാണ് ഇപ്പം അവരുടെ കയ്യിൽ പറയണേ. ശരിട്ടമ്മ, ശരി ചാറ്റ പോയിട്ട് വരാം. ശരി ചാറ്റാ. അങ്ങനെ ഞാനിപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അടുത്തുള്ള കുരിശുപള്ളിയിലേക്കാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. വേഗം കുരിശുപള്ളിയിലേക്ക് വണ്ടി വിട്ടു. ഇന്ന് ഇവർക്ക് ഞാൻ ചോദിച്ചതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ സിപ്പപ്പ്, അത് കഴിഞ്ഞിട്ട് സംഭാരം, ഇനിയിപ്പോൾ ബിരിയാണിയും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ്. ഇവർ അത്രയ്ക്ക് ധൈര്യമാണ് എൻ്റെ കൂടെ നിന്ന് കാണിച്ചത്. ഇവരില്ലെങ്കിൽ ഈ വീഡിയോ ശരിക്കും ഉണ്ടാവില്ലായിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, പകുതി മുക്കാൽ പ്രേതം കഥകളും കള്ളത്തരത്തിൻ്റെയും കെട്ടിച്ചമച്ചലുടെയും നുണപറച്ചലിൻ്റെയും പേരിൽ ഉണ്ടായതാണ്. ഈ വീഡിയോയിൽ കുറവുകളല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.